നിന്റെ പൊന്നാര ആങ്ങളുണ്ടല്ലോ, അവന്റെ വിചാരം അവൻ പഠിക്കുന്ന മുയൽ ഏറെ കൊമ്പന്ന പോക്കർത്തരം കാണിച്ചാൽ പോരാ, എന്നിട്ട് നിന്ന് വേദാന്ന് തോന്നുക. ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ, അവൻ എന്റെ അലയനെ കൊണ്ടൊന്നുമല്ല, എന്റെ പഴയ കൂട്ടുകാരനായി പോയി. നോക്കൂ സുഗേട്ട, അനിയേട്ടൻ ചെയ്ത തെറ്റായിക്കോട്ടെ, എന്നാലും നീലിമ ഒരു പെണ്ണല്ലേ, ഇത്രയും വാശി സാറിയേട്ടന്റെ പക്ഷം പിടിക്കായിരിക്കും. സുഗേട്ട, അനിയേട്ടനോട് പിണങ്ങി നീലിമ നേരെ വീട്ടിലേക്കല്ലേ പോയത്? നമ്മൾ ഈ ടൗണിൽ തന്നെ ഉണ്ടല്ലോ, അവക്ക് ഇങ്ങോട്ട് വരാമായിരുന്നില്ലേ? ഓ, അവൾ ഇനി ഇവിടെ വരാത്തതിന്റെ കുറ്റമേ ഉള്ളൂ. ഇവിടെ വന്ന് നിന്റെ കാല് പിടിച്ച് നിന്റെ ശുപാർശയുടെ പുറത്ത് അങ്ങനെ പോയെ, എന്റെ പെങ്ങൾക്ക് അവളുടെ നേരെ തിരിച്ചിട്ടുണ്ടാ. അയ്യോ പതുക്കെ കുഞ്ഞുണരും. എടി ഒഴിവട്ടെ, എടി നിന്റെ ചേട്ടനെ അത്ര വലിയ കൊമ്പത്തെ ആളാണെങ്കിൽ ഞാനും അങ്ങനെ തന്നെ, അവന്റെ കളിയൊന്നും എടുത്ത് വേണ്ട, അത് പറഞ്ഞുതരേ. എന്താ ഇത്? നീ എന്തെങ്കിലും വാങ്ങിക്കും കേട്ടോ. ആ ഇടി എന്താ വിചാരിച്ചിട്ടാ അവൻ ഇത്ര അഹങ്കാരം കാണിക്കുന്നത്? എന്റെ സ്വർണ്ണം ഉണ്ടല്ലോ, നിന്റെ വീട്ടുകാർ ശരിക്കും അറിയാഞ്ഞിട്ടാ എനിക്ക് ദേഷ്യം വന്നുണ്ടല്ലോ. പിന്നെ മോനെ നോക്കി, അച്ഛന് ദേഷ്യം വരുന്നു. ആണല്ലേ, നിന്നെ പൊയ്ക്കോളെ കേട്ടോ. ആ മഹാമോശമായിപ്പോയി കാര്യങ്ങൾ. ചേച്ചെ, നാലാള് കേട്ടാൽ എനിക്ക് മിസ്റ്റർ കുറുപ്പിലൊന്ന് നാണക്കേട്. വിദ്യാഭ്യാസമുള്ള ആളുകൾ ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നത് കാണുമ്പോഴാ കഷ്ടം തോന്നുന്നു. കഴിഞ്ഞൊക്കെ പോട്ടെ, എങ്ങനെയും നമുക്കിത് സുരവിലാക്കണം. എങ്ങനെ ഒത്തുറപ്പിലെത്തിക്കേണ്ട അത്യാവശ്യമൊന്നും എനിക്കില്ല. എന്ന് വെച്ചാ എന്റെ മോള് സമസ്താപരാധവും പറഞ്ഞ് ഇയാളുടെ കാൽക്കൽ വന്ന് വീണ വേണമെങ്കിൽ സ്വീകരിക്കാമെന്ന്, അതല്ലേ ഇയാൾ പറഞ്ഞതിന്റെ അർത്ഥം? അതെ, ഒട്ടും മനസ്സുണ്ടായിട്ടല്ല. പിന്നതേ നിങ്ങൾ വന്ന് വിളിച്ചത് കൊണ്ടാ എങ്ങനെയെങ്കിലും ഒതുങ്ങി തീരുന്നെങ്കിൽ അങ്ങ് തീരട്ടെ എന്ന് കരുതി ഞാൻ വന്നത്. ഇപ്പൊ ഇതാ നിങ്ങളുടെ പ്രസൻസിൽ വെച്ച് നിങ്ങളുടെ മകൻ പറയുന്ന ധിക്കാരം കേട്ടില്ലേ? ഇനി ഏതായാലും ഞാനില്ല, എല്ലാം വിധി പോലെ വരട്ടെ. അല്ല എന്ന് പറയട്ടെ. വേണ്ട, ഒന്നും പറയണ്ട. പിന്നെ ഞാൻ എന്ത് വേണമെന്ന് അച്ഛൻ പറയുന്നത്? പെൺവീട്ടുകാരുടെ താളത്തിനകത്ത് തുള്ളി ഞാൻ അവിടെ പോയി അവിടെ കുറിച്ചു പറഞ്ഞു, എനിക്ക് പറ്റിയില്ല.